ഇനി നമുക്ക് ടെക്സ്റ്റ് ബോക്സ് കൺട്രോളിനെ പറ്റി പഠിക്കാം. ഉപഭോക്താവിൽ നിന്നും ഇൻപുട്ട് സ്വീകരിക്കുന്നതിനാണ് ടെക്സ്റ്റ് ബോക്സ് ഉപയോഗിക്കുന്നത്. എന്തെങ്കിലും സന്ദേശം ഡിസ്പ്ലേ ചെയ്യുന്നതിനും ടെക്സ്റ്റ് ബോക്സ് ഉപയോഗിക്കും. ടെക്സ്റ്റ് ബോക്സിന്റെ പ്രോപ്പർട്ടി പറയുമ്പോൾ മറ്റുള്ള കൺട്രോളുകളുടെ പൊതുവായിട്ടുള്ള പ്രോപ്പർട്ടി കൂടി പറഞ്ഞു പോകാം. പൊതുവായിട്ടുള്ള പ്രോപ്പർട്ടികൾ പിന്നീട് മറ്റുള്ള കൺട്രോളുകൾ പറയുമ്പോൾ ആവർത്തിക്കില്ല. ആ കൺട്രോളിന് പ്രത്യേകമായിട്ടുള്ള പ്രോപ്പർട്ടി ആയിരിക്കും പറഞ്ഞു പോവുക. ടെക്സ്റ്റ് ബോക്സിന്റെ പ്രോപ്പർട്ടി വിൻഡോ ശ്രദ്ധിക്കുക. ഇവിടെ ആൽഫബറ്റിക് എന്നും കാറ്റഗറൈസ്ഡ് എന്നും രണ്ട് ടാബ് കാണാം. ആൽഫബറ്റിക് എന്ന ടാബ് ക്ലിക്ക് ചെയ്താൽ ടെക്സ്റ്റ് ബോക്സിന്റെ പ്രോപ്പർട്ടികൾ ആൽഫബറ്റിക് ഓർഡറിൽ കാണുവാൻ സാധിക്കും. കാറ്റഗറൈസ്ഡ് എന്ന ടാബ് ക്ലിക്ക് ചെയ്താൽ ഓരോ കാറ്റഗറി തിരിച്ച് പ്രോപ്പർട്ടീസ് കാണുവാൻ സാധിക്കും. കാറ്റഗറി ഇതൊക്കെയാണ്: അപ്പിയറൻസ്, ബിഹേവിയർ, ഡേറ്റ, DDE, ഫോണ്ട്, മിസ്ലേനിയസ്, പൊസിഷൻ. കൺട്രോളുകളുടെ പ്രോപ്പർട്ടി പറഞ്ഞു പോകുവാൻ എളുപ്പം കാറ്റഗറൈസ്ഡ് ടാബിൽ ക്ലിക്ക് ചെയ്ത് കാറ്റഗറി ആയിട്ട് പറയുന്നതാണ്. ഒന്നാമതായി അപ്പിയറൻസ് എന്ന കാറ്റഗറിയിലെ പ്രോപ്പർട്ടികൾ കാണുന്നു. ഇതിൽ തന്നെ അത്യാവശ്യം ഉപയോഗിക്കുന്ന പ്രോപ്പർട്ടികളായിരിക്കും പറഞ്ഞു പോവുക. ഒന്നാമത്തെ പ്രോപ്പർട്ടിയായ അപ്പിയറൻസ് ഉപയോഗിക്കുന്നത് ടെക്സ്റ്റ് ബോക്സ് ഫ്ലാറ്റ് ആയിട്ട് കാണണോ അതോ 3D എഫക്റ്റിൽ കാണണോ എന്ന് തീരുമാനിക്കുന്നതിനാണ്. ഫ്ലാറ്റ് ആയിട്ട് കൊടുത്താൽ എന്ത് സംഭവിക്കും എന്ന് ശ്രദ്ധിക്കുക. ബാക്ക് കളർ എന്ന പ്രോപ്പർട്ടി ഉപയോഗിക്കുന്നത് ടെക്സ്റ്റ് ബോക്സിന്റെ ബാക്ക് കളർ ഏത് എന്ന് തീരുമാനിക്കുന്നതിനാണ്. ഇതിന്റെ ഡൗൺ ആരോ ക്ലിക്ക് ചെയ്താൽ പാലറ്റ് എന്നും സിസ്റ്റം എന്നും രണ്ട് ടാബ് കാണാം. ഇതിൽ പാലറ്റ് ഉപയോഗിച്ച് ഇഷ്ടമുള്ള കളർ സെലക്ട് ചെയ്ത് കൊടുക്കാം. ബോർഡർ സ്റ്റൈൽ എന്ന പ്രോപ്പർട്ടി ഉപയോഗിക്കുന്നത് കൺട്രോളിന് ഒരു ബോർഡർ വേണമോ വേണ്ടയോ എന്ന് തീരുമാനിക്കാനാണ്. ഇപ്പോൾ ഫിക്സഡ് സിംഗിൾ ആണ് കിടക്കുന്നത്. ഇത് മാറ്റി നണ്ണാക്കിയാൽ ടെക്സ്റ്റ് ബോക്സിന്റെ ബോർഡർ മാറും. ഫോർ കളർ എന്ന പ്രോപ്പർട്ടി ഉപയോഗിക്കുന്നത് ടെക്സ്റ്റ് ബോക്സിലുള്ള ടെക്സ്റ്റിന്റെ കളർ പറഞ്ഞു കൊടുക്കുന്നതിനാണ്. ഇപ്പോൾ ഡീഫോൾട്ട് ആയിട്ടുള്ള കളറാണ് കാണുന്നത്. അത് മാറ്റി റെഡ് കൊടുത്താൽ ടെക്സ്റ്റ് ബോക്സിൽ ഡിസ്പ്ലേ ചെയ്തിരിക്കുന്ന ടെക്സ്റ്റ് 1 ചുവപ്പ് നിറത്തിൽ വരുന്നത് കാണാം. ഇത്രയുമാണ് അപ്പിയറൻസ് എന്ന കാറ്റഗറിയിൽ ഉപയോഗിക്കുന്ന പ്രോപ്പർട്ടികൾ. ഇനി ബിഹേവിയർ എന്ന കാറ്റഗറിയിലെ പ്രോപ്പർട്ടികൾ നോക്കാം. ആദ്യം എനേബിൾഡ് പ്രോപ്പർട്ടി എന്താണെന്ന് നോക്കാം. ഈ പ്രോപ്പർട്ടി ട്രൂ ആണെങ്കിൽ ഈ ടെക്സ്റ്റ് ബോക്സിൽ എന്തെങ്കിലും എൻ്റർ ചെയ്താലോ ടെക്സ്റ്റ് ബോക്സിൽ ഡബിൾ ക്ലിക്ക് ചെയ്താലോ ഒക്കെ ടെക്സ്റ്റ് ബോക്സ് അതനുസരിച്ച് പ്രതികരിക്കും. ഇത് ഫോൾസ് ആണ് എങ്കിൽ ഈ ടെക്സ്റ്റ് ബോക്സ് ഉപഭോക്താവ് നൽകുന്ന ഇവൻസിന് പ്രതികരിക്കുകയില്ല. അടുത്തത് ലോക്ക്ഡ് എന്ന പ്രോപ്പർട്ടിയാണ്. ഈ പ്രോപ്പർട്ടി ട്രൂ ആണ് എങ്കിൽ ഉപഭോക്താവിന് ഈ ടെക്സ്റ്റ് ബോക്സിൽ ഡിസ്പ്ലേ ചെയ്തിരിക്കുന്ന ടെക്സ്റ്റ് കാണുവാൻ മാത്രമേ സാധിക്കൂ. ആ ടെക്സ്റ്റ് ബോക്സിലെ ടെക്സ്റ്റ് നീക്കം ചെയ്യുവാനോ അതിൽ മാറ്റം വരുത്തുവാനോ പുതിയത് ചേർക്കുവാനോ സാധിക്കുകയില്ല. അടുത്ത പ്രോപ്പർട്ടി മാക്സിമം ലെങ്ത് എന്നാണ്. ഈ പ്രോപ്പർട്ടിയിൽ എൻ്റർ ചെയ്യുന്ന നമ്പർ അനുസരിച്ചാണ് ഇതിൽ എത്ര ക്യാരക്ടർ ഉൾക്കൊള്ളിക്കണമെന്ന് തീരുമാനിക്കുന്നത്. ഇതിൽ 100 എന്ന് കൊടുത്താൽ ഈ ടെക്സ്റ്റ് ബോക്സിലേക്ക് നമുക്ക് 100 ക്യാരക്ടർ എൻ്റർ ചെയ്യുവാൻ സാധിക്കും. 150 എന്ന് കൊടുത്താൽ 150 ക്യാരക്ടർ എൻ്റർ ചെയ്യാം. അടുത്തത് മൾട്ടി ലൈൻ എന്ന പ്രോപ്പർട്ടിയാണ്. ഈ പ്രോപ്പർട്ടി ട്രൂ ആണ് എങ്കിൽ ഇൻപുട്ട് ചെയ്യുന്ന സമയത്ത് ഒന്നിൽ കൂടുതൽ ലൈനുകളിൽ ഈ ടെക്സ്റ്റ് ബോക്സിലേക്ക് ഇൻപുട്ട് ചെയ്യുവാൻ സാധിക്കും. അടുത്തത് ടാബ് ഇൻഡെക്സ് എന്ന പ്രോപ്പർട്ടിയാണ്. ഇതിന് 0 തൊട്ടാണ് വാല്യൂ തുടങ്ങുന്നത്. ടാബ് ഇൻഡെക്സ് വാല്യൂ 0 ആയിട്ട് കൊടുത്താൽ റൺ ചെയ്യുന്ന സമയത്ത് ടാബ് കീ പ്രസ് ചെയ്താൽ ആദ്യം ഈ ടെക്സ്റ്റ് ബോക്സിലേക്ക് ഫോക്കസ് വരും. വേറെ കുറച്ച് കൺട്രോളുകളും ഉണ്ടായെങ്കിൽ 0 തൊട്ട് 1, 2, 3 എന്നിങ്ങനെ വാല്യൂ കൊടുക്കും. ടാബ് പ്രസ് ചെയ്യുമ്പോൾ 0 കൊടുത്തേക്കുന്ന കൺട്രോളിൽ ആദ്യം ഫോക്കസ് വരും. പിന്നീട് 1 കൊടുത്തിരിക്കുന്ന കൺട്രോളിലേക്ക് ഫോക്കസ് പോകും. അടുത്തത് ടാബ് സ്റ്റോപ്പ് പ്രോപ്പർട്ടിയാണ്. ഈ പ്രോപ്പർട്ടി ട്രൂ ആണെങ്കിൽ മാത്രമേ റൺ ചെയ്യുന്ന സമയത്ത് ടാബ് കീ പ്രസ് ചെയ്ത് ഉപഭോക്താവിന് ഒരു കൺട്രോളിൽ എത്തിച്ചേരുവാൻ സാധിക്കൂ. അടുത്തത് വിസിബിൾ എന്ന പ്രോപ്പർട്ടിയാണ്. ഈ പ്രോപ്പർട്ടി ട്രൂ ആണെങ്കിൽ മാത്രമേ റൺ ടൈമിൽ ഉപഭോക്താവിന് ഈ ടെക്സ്റ്റ് ബോക്സ് കാണുവാൻ സാധിക്കൂ. ഫോൾസ് ആക്കി കൊടുത്താൽ റൺ ചെയ്യുമ്പോൾ ടെക്സ്റ്റ് ബോക്സ് ഉപഭോക്താവിന് കാണുവാൻ സാധിക്കില്ല. അടുത്ത കാറ്റഗറിയായ ഡേറ്റ, DDE എന്നിവ ഡേറ്റാബേസുമായിട്ട് ബന്ധപ്പെട്ട പ്രോപ്പർട്ടികളാണ്. അത് ഡേറ്റാബേസ് പ്രോഗ്രാമിംഗ് പഠിക്കുമ്പോൾ കാണാം. ഇനി ഫോണ്ട് എന്ന കാറ്റഗറിയിലെ ഫോണ്ട് എന്ന പ്രോപ്പർട്ടി നോക്കാം. ഈ പ്രോപ്പർട്ടി ഉപയോഗിച്ച് കൺട്രോളിലേക്ക് വേണ്ട ഫോണ്ട് സെറ്റ് ചെയ്ത് കൊടുക്കുവാൻ സാധിക്കും. അതിനായി ഈ കാണുന്ന ടാബിൽ ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ വരുന്ന ഫോണ്ട് ഡയലോഗ് ബോക്സിൽ ഫോണ്ട് ഏത് എന്നും ഫോണിൻ്റെ സ്റ്റൈൽ ഏത് എന്നും ഫോണിൻ്റെ സൈസ് എത്ര എന്നും
പറഞ്ഞു കൊടുക്കാവുന്നതാണ്. ഇനി ഫോണ്ടിന് എന്തെങ്കിലും ഇഫക്ട്സ് വേണമെങ്കിൽ അതും നൽകാവുന്നതാണ്. ഇനി ഓക്കെ ബട്ടൺ ക്ലിക്ക് ചെയ്താൽ ഫോണ്ടിൽ വന്ന മാറ്റങ്ങൾ കാണുവാൻ സാധിക്കും. ഈ ടെക്സ്റ്റ് ബോക്സ് ശ്രദ്ധിച്ചാൽ ഇപ്പോൾ സെലക്ട് ചെയ്ത ഫോണ്ടും അതിൻ്റെ ഫോർമാറ്റിംഗ് സ്റ്റൈലും കാണുവാൻ സാധിക്കും. ഇനി നമുക്ക് മിസ്ലേനിയസ് എന്ന കാറ്റഗറിയിലെ പ്രോപ്പർട്ടികൾ നോക്കാം. ആദ്യത്തെ പ്രോപ്പർട്ടിയാണ് നെയിം. ഇവിടെ കൺട്രോളിന് കൊടുക്കുന്ന പേരനുസരിച്ചാണ് കോഡ് വിൻഡോയിൽ കൺട്രോളിനെ നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യുന്നത്. അടുത്ത പ്രോപ്പർട്ടി അലൈൻമെൻ്റ് ആണ്. കൺട്രോളിൽ ഡിസ്പ്ലേ ചെയ്തിരിക്കുന്ന ടെക്സ്റ്റ് കൺട്രോളിൻ്റെ ഏത് ഭാഗത്ത് അലൈൻ ചെയ്യണമെന്ന് ഇവിടെയാണ് പറഞ്ഞു കൊടുക്കുന്നത്. ഇപ്പോൾ ടെക്സ്റ്റ് ബോക്സിൽ ടെക്സ്റ്റ് 1 എന്നത് ഇടതുവശത്തായി അലൈൻ ചെയ്തിരിക്കുന്നു. അത് മാറ്റി വലതുവശത്ത് അലൈൻ ചെയ്യണമെങ്കിൽ ഇവിടെ റൈറ്റ് ജസ്റ്റിഫൈ എന്ന് കൊടുക്കുക. ഇപ്പോൾ ടെക്സ്റ്റ് 1 എന്നത് വലതുവശത്ത് അലൈൻ ചെയ്തു. ഈ അലൈൻമെൻറ്റിന് മൂന്ന് വാല്യൂ ആണുള്ളത്: ലെഫ്റ്റ് ജസ്റ്റിഫൈ, റൈറ്റ് ജസ്റ്റിഫൈ, സെൻറ്റർ. അടുത്തത് മൗസ് പോയിൻറ്റർ എന്ന പ്രോപ്പർട്ടിയാണ്. ഇവിടെ ഡീഫോൾട്ട് ആണ് കിടക്കുന്നത്, അത് മാറ്റി ക്രോസ് ആക്കുന്നു. ഇനി ഈ പ്രോജക്റ്റ് റൺ ചെയ്യുന്നു. മൗസ് പോയിന്റർ ടെക്സ്റ്റ് ബോക്സിൽ വരുമ്പോൾ ഒരു ക്രോസിന്റെ രൂപമാകുന്നു. ഇനി ഇത് ക്ലോസ് ചെയ്ത് അടുത്ത പ്രോപ്പർട്ടിയിലേക്ക് പോകുന്നു. അടുത്ത പ്രോപ്പർട്ടിയാണ് പാസ്വേഡ് ക്യാർ. ഈ പ്രോപ്പർട്ടിയിൽ ഒരു ക്യാരക്ടർ എൻ്റർ ചെയ്താൽ നാം ടൈപ്പ് ചെയ്യുന്ന ക്യാരക്ടറിന് പകരം ഈ ക്യാരക്ടറായിരിക്കും ടെക്സ്റ്റ് ബോക്സിൽ ഡിസ്പ്ലേ ചെയ്യുക. ഇപ്പോൾ ടെക്സ്റ്റ് ബോക്സിൽ ടെക്സ്റ്റ് 1 എന്ന് കാണുവാൻ സാധിക്കുന്നു. പാസ്വേഡ് ക്യാർ എന്ന പ്രോപ്പർട്ടിയിൽ ആസ്ട്രിക്സ് എൻ്റർ ചെയ്യുന്നു. ഇപ്പോൾ ടെക്സ്റ്റ് 1 എന്നത് മാറിയിട്ട് കുറച്ച് ആസ്ട്രിക്കുകൾ നമുക്ക് നമ്മുടെ ടെക്സ്റ്റ് ബോക്സിൽ കാണുവാൻ സാധിക്കുന്നു. ഇതുപോലെ നൽകുവാനാണ് പാസ്വേഡ് ക്യാർ എന്ന പ്രോപ്പർട്ടി ഉപയോഗിക്കുന്നത്. അടുത്തത് ടെക്സ്റ്റ് എന്ന പ്രോപ്പർട്ടിയാണ്. ഇവിടെ ടെക്സ്റ്റ് 1 എന്ന ടെക്സ്റ്റിൽ ഡിസ്പ്ലേ ചെയ്തിരിക്കുന്നു. ഇങ്ങനെ ടെക്സ്റ്റ് ബോക്സിൽ എന്തെങ്കിലും ഡിസ്പ്ലേ ചെയ്യുന്നതിന് ഇവിടെയാണ് നമ്മൾ എൻ്റർ ചെയ്യുന്നത്. ഈ ടെക്സ്റ്റ് 1 എന്നത് മാറ്റി നമ്മൾ വിഷ്വൽ ബേസിക് എന്ന് കൊടുക്കുന്നു. ടെക്സ്റ്റ് ബോക്സിൽ ഇപ്പോൾ വിഷ്വൽ ബേസിക് എന്ന് കാണുവാൻ സാധിക്കുന്നു. അടുത്ത പ്രോപ്പർട്ടി ടൂൾ ടിപ്പ് ടെക്സ്റ്റ് ആണ്. ശ്രദ്ധിക്കുക, ഇപ്പോൾ മൗസ് പോയിന്റർ പോയിന്റ് ചെയ്തിരിക്കുന്നത് കമാൻഡ് ബട്ടണിലാണ്. കമാൻഡ് ബട്ടന്റെ താഴെ ചെറിയ ഒരു ടെക്സ്റ്റിൽ കമാൻഡ് ബട്ടൺ എന്നെഴുതിയിരിക്കുന്നു. ഉപഭോക്താവിന് എന്തെങ്കിലും ചെറിയ ഒരു സന്ദേശം നൽകുവാനാണ് ഈ പ്രോപ്പർട്ടി ഉപയോഗിക്കുന്നത്. ഇവിടെ എൻറ്റർ യുവർ നെയിം എന്ന് നൽകുക. ഇനി ഈ പ്രോജക്റ്റ് റൺ ചെയ്യുക. മൗസ് പോയിന്റർ ടെക്സ്റ്റ് ബോക്സിൽ വെച്ച് അല്പനേരം കാത്തിരിക്കുക. ഇപ്പോൾ എൻറ്റർ യുവർ നെയിം എന്ന ചെറിയ ഒരു ടെക്സ്റ്റ് നമുക്ക് കാണുവാൻ സാധിക്കുന്നു. കൺട്രോളിൻ്റെ സൈസും പൊസിഷനും നൽകുന്നതിനാണ് പൊസിഷൻ കാറ്റഗറിയിലെ പ്രോപ്പർട്ടികൾ ഉപയോഗിക്കുന്നത്. ഒന്നാമത്തെ പ്രോപ്പർട്ടി ഹൈറ്റ് ആണ്. കൺട്രോളിൻ്റെ ഉയരം നിയന്ത്രിക്കുവാനാണ് ഈ പ്രോപ്പർട്ടി ഉപയോഗിക്കുന്നത്. ഇതിൽ ഹൈറ്റ് 735 ആണ്, അത് മാറ്റി 1000 നൽകുന്നു. ഇനി ടെക്സ്റ്റ് ബോക്സ് ശ്രദ്ധിച്ചാൽ ടെക്സ്റ്റ് ബോക്സിൻ്റെ ഉയരം കൂടിയിരിക്കുന്നത് കാണുവാൻ സാധിക്കുന്നു. വിഡ്ത് എന്ന പ്രോപ്പർട്ടി ഉപയോഗിക്കുന്നത് ടെക്സ്റ്റ് ബോക്സിൻ്റെ വീതി കൂട്ടുവാനും കുറയ്ക്കുവാനും വേണ്ടിയാണ്. ഇവിടെ 1335 ആണ് വിഡ്ത്തിൻ്റെ വാല്യൂ. ഇത് മാറ്റി 1500 ആക്കുകയാണെങ്കിൽ ടെക്സ്റ്റ് ബോക്സിന് കുറച്ചുകൂടി വീതി കൂടുന്നത് കാണുവാൻ സാധിക്കുന്നു. ഇനി ലെഫ്റ്റ് എന്ന പ്രോപ്പർട്ടിയാണ് കാണുന്നത്. നമ്മുടെ ടെക്സ്റ്റ് ബോക്സിൻ്റെ ഇടതുവശവും ആ ടെക്സ്റ്റ് ബോക്സ് ഉൾക്കൊള്ളുന്ന ഫോമിൻ്റെ ഇടതുവശവും തമ്മിലുള്ള അകലം ക്രമീകരിക്കുവാനാണ് ഈ പ്രോപ്പർട്ടി ഉപയോഗിക്കുന്നത്. ഇവിടെ 1560 എന്നത് മാറ്റി 1000 നൽകിയാൽ ടെക്സ്റ്റ് ബോക്സ് ഫോമിൻ്റെ ഇടതുവശത്തേക്ക് മാറുന്നതായിട്ട് കാണുവാൻ സാധിക്കുന്നു. ഇതുപോലെ തന്നെയുള്ള പ്രോപ്പർട്ടിയാണ് ടോപ്പ്. കൺട്രോളിൻ്റെ ടോപ്പ് പൊസിഷനും കൺട്രോൾ ഉൾക്കൊള്ളുന്ന കണ്ടെയ്നറായ ഫോമിൻ്റെ ടോപ്പ് പൊസിഷനും തമ്മിലുള്ള അകലമാണ് ഇവിടെ സ്പെസിഫൈ ചെയ്യുന്നത്. ഇവിടെ 840 ആണ് ടോപ്പിൻ്റെ വാല്യൂ, അത് മാറ്റി 1500 എന്ന് കൊടുക്കുന്നു. ഇപ്പോൾ ടെക്സ്റ്റ് ബോക്സ് ഫോമിൽ കുറച്ചുകൂടി താഴേക്ക് മാറുന്നത് ശ്രദ്ധിക്കുക. ഇപ്പോൾ ഏകദേശം കൺട്രോളുകളുടെ പൊതുവായ പ്രോപ്പർട്ടിയും ടെക്സ്റ്റ് ബോക്സിൻ്റെ പ്രോപ്പർട്ടികൾ മുഴുവനായും നമ്മൾ കണ്ടുകഴിഞ്ഞു. ഇനി അടുത്തതായി ഓരോ കൺട്രോളും പ്രത്യേകം കാണുന്നു. നമുക്ക് ഫോമിനെ പറ്റി പഠിക്കാം. ഉപഭോക്താവിന് ഒരു ഇൻ്റർഫേസ് നൽകുവാനാണ് ഫോം ഉപയോഗിക്കുന്നത്. പ്രോഗ്രാം ചെയ്യുന്ന സമയത്ത് കൺട്രോളുകൾ ഫോമിലേക്ക് എടുത്തു വയ്ക്കുന്നു.
ഈ കൺട്രോളുകളെ ഉൾക്കൊള്ളുന്ന ഒരു കണ്ടെയ്നറാണ് ഫോം എന്ന് വേണമെങ്കിൽ പറയാം. ഫോമിൻ്റെ ഒരു പ്രോപ്പർട്ടിയാണ് ക്യാപ്ഷൻ. ഇവിടെ ഫോമിൻ്റെ ടൈറ്റിലിൽ എക്സാമ്പിൾ എന്ന് കാണുന്നു. ക്യാപ്ഷൻ എന്ന പ്രോപ്പർട്ടിയിലും എക്സാമ്പിൾ എന്ന് കാണുന്നു. ഈ പ്രോപ്പർട്ടിയിൽ നൽകുന്ന ടെക്സ്റ്റ് ആണ് ഇവിടെ ടൈറ്റിലിൽ ഡിസ്പ്ലേ ചെയ്ത് കാണുന്നത്. എക്സാമ്പിൾ മാറ്റി ഫസ്റ്റ് ഫോം എന്നാക്കുന്നു. ഇപ്പോൾ ഫോമിൻ്റെ ടൈറ്റിൽ ഫസ്റ്റ് ഫോം എന്ന് വന്നു. ടെക്സ്റ്റ് ബോക്സിൽ ഇങ്ങനെ ടെക്സ്റ്റ് ഡിസ്പ്ലേ ചെയ്യാൻ ഉപയോഗിക്കുന്ന പ്രോപ്പർട്ടി ടെക്സ്റ്റ് ആണ്. ഫോമിൽ ഇത് ക്യാപ്ഷൻ ആണ്. ഇനി ഫോമിൻ്റെ മെത്തേഡുകൾ ഏതൊക്കെ എന്ന് നോക്കാം. ഫോമിൽ ഉപയോഗിക്കുന്ന മെത്തേഡുകൾ ലോഡ്, അൺലോഡ്, ഹൈഡ്, ഷോ എന്നിവയാണ്. ഫോം മെമ്മറിയിലേക്ക് കൊണ്ടുവരുവാൻ ഉപയോഗിക്കുന്ന മെത്തേഡാണ് ലോഡ്. മെമ്മറിയിൽ നിന്ന് നീക്കം ചെയ്യുന്നതിന് ഉപയോഗിക്കുന്ന മെത്തേഡാണ് അൺലോഡ്. ഹൈഡ്, ഷോ എന്നിവ യഥാക്രമം ഫോം സ്ക്രീനിൽ മറച്ചു വയ്ക്കുന്നതിനും ഡിസ്പ്ലേ ചെയ്യുന്നതിനും ഉപയോഗിക്കുന്നു. ഫോമിന് ഉപയോഗിക്കുന്ന ഇവൻറ്റുകളാണ് ക്ലിക്ക്, ഡബിൾ ക്ലിക്ക്. ഇതുവ മാത്രമല്ല മറ്റ് ധാരാളം ഇവൻറ്റുകളും ഫോമിനുണ്ട്.